മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചുചേർത്തിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ വീണ്ടും ആരോപണങ്ങൾ, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതോടെ പി ശശിയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നായിരുന്നു ധാരണകൾ. എന്നാൽ ആ ധാരണകളൊക്കെ തകർത്ത് കളഞ്ഞ പ്രകടനമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പി ശശിയാണെന്ന് പറഞ്ഞപ്പോൾ അതേ എന്നായിരുന്നു പിണറായി വിജയൻ്റെ മറുപടി. തന്റെ വിശ്വസം തന്നെയാണ് തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് അങ്ങനെ മുഖ്യമന്ത്രി വളരെ ശക്തമായി വ്യക്തമായി പറഞ്ഞു കളഞ്ഞു. ഇതോടെ തകർന്നത് പി വി അൻവർ എന്ന ഇടത് സ്വതന്ത്ര എം എൽ എയും സി പി എം തമ്മിലുള്ള നല്ല ബന്ധമാണ്. ഇനി ആ ബന്ധം തിരികെ കൊണ്ടുവരാൻ പി വി അൻവർ ഏറെ പാടുപെടും, ഏറെ പണിയെടുക്കേണ്ടി വരും. പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അൻവർ പറഞ്ഞു വെച്ചു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി അതെല്ലാം ഖണ്ഡിക്കുകയും ചെയ്തു. ശശിയാണ് ഭരിക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ആരും വിടില്ലെന്ന് പോലും കടുത്ത ആരോപണം അൻവർ ഉന്നയിച്ചു. എന്നിട്ടും ശശിയില്ല. സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇതുവരെ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കുമെതിരെ ഇങ്ങനെ ഈ മട്ടിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. അൻവർ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് വിയർക്കാനൊന്നും മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായില്ല. പി ശശി എന്ന തന്റെ വിശ്വസത്തിനെ ചേർത്ത് പിടിച്ച് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് തകർക്കാനാകുന്നതല്ല തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ്. ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്നതല്ല പി ശശിയും താനും തമ്മിൽ എസ് എഫ് ഐ കാലം മുതലുള്ള ബന്ധമെന്നും പിണറായി വിജയൻ വളരെ വ്യക്തമാക്കുന്നു. അതോടെ മുഖ്യമന്ത്രിയുടെ വിശ്വസം തന്നെയാണ് താനെന്ന് പി ശശിയും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ തെളിയിച്ചിരിക്കുന്നു. എന്താ സംശയം എന്ന്? അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവർ കൊടുക്കുന്ന, അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളെന്ന് ധൃപ്പെടുന്നു. നിയമപ്രകാരമല്ലാത്ത, നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അതെനക്കറിയില്ല, അദ്ദേഹം പോയിട്ട് പറഞ്ഞു, കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് നോക്കണം. അതെല്ലാം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഒരാരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ. അത് വ്യക്തതയുള്ള നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നിയതമായ അധികാരങ്ങൾക്കപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും. അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയല്ല വേണ്ടുന്നു. നിങ്ങളൊരു ഒരു ബഹളമയമാക്കാനാണ് ഉദ്ദേശം. എന്നാൽ ഓരോരുത്തരായി ചോദിക്കണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ, പരിശോധിച്ച് വന്നതിന് ശേഷം. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയും സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടാകത്തത്ര വിമർശനമാണ് പിണറായി വിജയന്റെ ഓഫീസിനെതിരെ പി വി അൻവർ ഉന്നയിച്ചത്. കഴിഞ്ഞ മൂന്നാഴ്ച എല്ലാവരും അമ്പരക്കുന്ന സമീപനമാണ് പാർട്ടിയിലെ സർവശക്തനായ പിണറായി വിജയൻ പ്രകടിപ്പിച്ചത്. അതായിരുന്നു ഏവരിലും സംശയമുണ്ടാക്കിയത്. മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് എന്തെങ്കിലും പറയണമെന്ന് പ്രതിപക്ഷം വരെ ആവശ്യപ്പെട്ടു. ഒടുവിൽ മുഖ്യമന്ത്രി മൗനം ഭഞ്ജിച്ചപ്പോൾ ഏറ്റവും വലിയ ആശ്വാസമുണ്ടായത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെയായിരുന്നു. ശശിയുടെ വഴി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം പാർട്ടിക്ക് പുറത്തേക്കാണെന്ന് കരുതിയ കരുക്കൾ നീക്കിയവർക്കുള്ള കൃത്യമായ മറുപടിയാണ് മൂന്നാഴ്ചയെടുത്ത് മുഖ്യമന്ത്രി നൽകിയത്.
ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് തന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് പി സി സി നടത്തുന്നത്. ഒരു തരത്തിലും തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നതേയുള്ളൂ. ഒരു പരിശോധനയും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന്റെ നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതിന്റെ മേലെ നിന്നും മാറ്റുന്നതല്ല ഇത്തരം ആളുകളെ എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ആർക്കും സംശയമൊട്ടും ബാക്കി നിർത്താതെയുള്ള നിലപാടാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. മുഖ്യമന്ത്രി ഓഫീസിൽ പി ശശിക്ക് ഇത് രണ്ടാം ടൈമാണ്. ആദ്യം വി കെ നേരസഖാവ് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്നും ഇതുപോലെ വിവാദങ്ങൾ നുണപ്രചരണങ്ങൾ എല്ലാം ഏറെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് വി എസ് അച്യുതൻ സി പി എമ്മിനുള്ളിൽ നിന്നുകൊണ്ട് പി ശശിക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയതും അതിൽ തട്ടി പി ശശി പാർട്ടിക്ക് പുറത്തുപോയതും. ആരോപണത്തിന്റെ ചൂടാറിയപ്പോൾ അദ്ദേഹത്തെ പിണറായി വിജയൻ തന്നെയാണ് തിരിച്ചെത്തിച്ചതും തന്റെ ഓഫീസിന്റെ ചുമതല നൽകി ഇപ്പോഴിതാ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഈ ബന്ധത്തിന് അന്നും ഇന്നും ഒരു കോട്ടവും ഉണ്ടാക്കാതെ പഴയ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പി ശശിക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അൻവറല്ല പാർട്ടിയിൽ ആരിടപെട്ടാൽ പോലും ഇനി പി ശശിയെ ഇളക്കാനായില്ലെന്ന വ്യക്തമായ സന്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. ഒരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്ന പിണറായിയുടെ വാക്ക് വെറും വാക്കല്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി വിളിച്ച് മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പറഞ്ഞ ആ വാക്കുകൾ അതിന് വളരെ വ്യക്തമായ മറുപടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു, പി ശശിക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്ന് ഒരു സംശയത്തിനും ഇടവരുത്താതെ മുഖ്യമന്ത്രി തന്റെ നിലപാട് വിശദീകരിച്ചിരിക്കുന്നു.